നമ്മൾ പ്രതീക്ഷിച്ച പ്രതീക്ഷിച്ചയിടത്തേക്ക് തന്നെയാണ് കാര്യങ്ങൾ എത്തിക്കൊണ്ടേയിരിക്കുന്നത് ജനാധിപത്യവും മതേതരത്വവും ഒക്കെ അട്ടിമറിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭരണകൂടം അടുത്തതായി ചെയ്യാൻ പോകുന്നത് പൗരൻ്റെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് മേലുള്ള കൃത്യമായ കടന്നുകയറ്റമായിരിക്കും എന്ന് കരുതിയെടുത്ത് അത് സംഭവിക്കാൻ പോകുന്നു എന്ന സൂചന നൽകുകയാണ് കേന്ദ്രമന്ത്രിയായ രാജീവ് ചന്ദ്രശേഖർ സമൂഹമാധ്യമങ്ങളിൽ ഇൻ്റർനെറ്റ് ഉപയോഗത്തിൽ ഒക്കെ കർശനമായ നിയന്ത്രണങ്ങൾ കൊണ്ടുവരാനുള്ള നിയമനിർമ്മാണത്തെക്കുറിച്ച് കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് അതിൻ്റെ കരട് തയ്യാറാക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചിരിക്കുന്നു പൊതുജനങ്ങളിൽ നിന്ന് അഭിപ്രായം തേടിയൊക്കെ ആയിരിക്കും ഇതൊക്കെ ചെയ്യുക എന്ന് മന്ത്രി പറയുമ്പോഴും അങ്ങനെ പൊതുജനങ്ങളിൽ നിന്ന് അഭിപ്രായം തേടിയിട്ട് ഇതുവരെ നിയമങ്ങൾ കൊണ്ടുവന്നതിൻ്റെ ഒക്കെ അന്തസത്ത എന്തായിരുന്നു എന്നുള്ളത് ഈ രാജ്യം കണ്ടതാണ് അപ്പോൾ സ്വാഭാവികമായി പാർലമെൻറ്റിലെ മൃഗീയ ഭൂരിപക്ഷം ഒരവസരമാക്കി മാറ്റിക്കൊണ്ട് അവർക്കിഷ്ടമുള്ള രീതിയിൽ ഇൻ്റർനെറ്റ് നിയന്ത്രണത്തിനും സമൂഹ മാധ്യമ നിയന്ത്രണത്തിനും നിയമം കൊണ്ടുവരും എന്നുള്ള കാര്യം വെളിവാവുകയാണ് മന്ത്രിയുടെ ഈ വെളിപ്പെടുത്തലിൽ കൂടി അത്തരം ഒരു ആലോചന നടക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ ആ ആലോചന നടക്കുന്നല്ലേ ഉള്ളൂ അത് എപ്പോഴെങ്കിലും ആയിരിക്കും വരിക എന്ന് കരുതി നമ്മൾ ആശ്വാസം കൊള്ളേണ്ട കാര്യമില്ല അങ്ങനെ ആലോചിക്കുന്നുണ്ടെങ്കിൽ ഒരു സുപ്രഭാതത്തിൽ ഒരു ചർച്ചകളും കൂടാതെ പാർലമെൻറ്റിലേക്ക് അത് നിയമമായി കൊണ്ടുവരാൻ അവർ തയ്യാറാകുമെന്ന് നാം മനസ്സിലാക്കുക വിവാദ നിയമങ്ങളെല്ലാം കൊണ്ടുവന്നത് ആ നിലയിലായിരുന്നു ഇപ്പോൾ തന്നെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചെറിയ ചങ്ങലകൾ അവർ തയ്യാറാക്കി വച്ചിരിക്കുന്നു ആ കടുംപിടുത്തങ്ങൾ പല കോണുകളിലും ഉണ്ടാകുന്നു വിമർശനങ്ങൾ ഉണ്ടാകുമ്പോൾ രാജ്യദ്രോഹക്കുറ്റം പലയിടങ്ങളിലും ചുമത്തുന്നു ത്രിപുരയിലൊക്കെ നമ്മൾ കണ്ടതാണ് മാധ്യമപ്രവർത്തകർക്ക് നേരെ സുപ്രീം കോടതി അഭിഭാഷകർക്ക് നേരെ ഒക്കെ യു എ പി എച്ച് ചുമർത്തിയിരിക്കുന്നു അവർ അവരുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ കൂടി പ്രതികരണങ്ങൾ നടത്തിയതിൻ്റെ പേരിൽ അപ്പോൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഉണ്ടാകുന്ന പ്രതികരണങ്ങൾ അവിടെ വാർത്തകൾ ഷെയർ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ അതൊക്കെ കൃത്യമായി നിരീക്ഷിക്കപ്പെടാൻ പോകുന്നു എന്ന സൂചനയാണ് മന്ത്രി രാജീവ് ചന്ദ്രശേഖർ നൽകുന്നത് അതായത് ഒരു ഇൻ്റർനെറ്റ് അടിയന്തരാവസ്ഥയിലേക്ക് ഈ രാജ്യം കടന്നുപോയാൽ നമ്മൾ അത്ഭുതപ്പെടേണ്ടതില്ല എന്നുള്ളത് വിമർശനങ്ങൾ അതിശക്തമായി മാറുന്നു നേരത്തെ ഉണ്ടായിരുന്നത് പോലെയല്ല ബി ജെ പി ഐ ടി സെല്ലിൻ്റെ കയ്യിൽ നിൽക്കുന്നില്ല ഇപ്പോൾ കാര്യങ്ങൾ വിമർശനങ്ങൾ അവർ പ്രതീക്ഷിച്ചതിനപ്പുറത്തേക്ക് പോകുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ പരസ്യമായി തന്നെ വിമർശനങ്ങൾ ഉന്നയിക്കാൻ സോഷ്യൽ മീഡിയ ഹാൻഡലുകളിൽ ആളുകൾ കൂട്ടത്തോടെ വരുന്നു ആ ക്യാമ്പയിനുകൾ ജനം ഏറ്റെടുക്കുന്നു അപ്പോൾ അത്തരത്തിൽ വിമർശനങ്ങളും ക്യാമ്പയിനുകളും സജീവമായി നടക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അടുത്ത തിരഞ്ഞെടുപ്പ് അടുക്കുന്നതിന് മുന്നോടിയായി സ്വാഭാവികമായും അത്തരം വിമർശനങ്ങൾ അടിച്ചമർത്തപ്പെടുന്നതിന് വേണ്ടിയിട്ടുള്ള അതിശക്തമായ നീക്കങ്ങൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുമെന്ന സൂചന തന്നെയാണ് രാജീവ് ചന്ദ്രശേഖർ നൽകുന്നത് നാം ആശ്വസിച്ചിരിക്കേണ്ടെന്ന കാര്യമില്ല എപ്പോഴെങ്കിലും സംഭവിക്കുമെന്ന് കരുതി നമ്മൾ ആ സമയമുണ്ടല്ലോ എന്ന് കണക്കാക്കേണ്ടതില്ല അത് എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം കാരണം അവർക്ക് വിമർശനങ്ങളെ സഹിക്കാൻ കഴിയില്ല അവർക്ക് തെരഞ്ഞെടുപ്പിൽ തോൽക്കുന്നത് ചിന്തിക്കാൻ കഴിയില്ല